നമസ്കാരം. ഭാരതീയന്റെ സംസ്കാരത്തെയും അവന്റെ വിശ്വാസങ്ങളെയുമൊക്കെ തകർക്കാൻ ഇവിടെ പലപ്പോഴും പല കാലങ്ങളിലും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാരും അതിനു മുമ്പ് മുഗളന്മാരും മറ്റ് അന്യദേശത്തു നിന്ന് വന്ന രാജാക്കന്മാരും സുൽത്താന്മാരുമൊക്കെ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഇന്ത്യയായിട്ട് തന്നെ ഭാരതമായിട്ട് തന്നെ നിലകൊള്ളുന്നു. അവൻ്റെ സംസ്കൃതിയെ മുറുകെ പിടിച്ചു, അവൻ്റെ വിശ്വാസങ്ങളെയൊക്കെ മുറുകെ പിടിച്ചു. പക്ഷേ അവിടേക്ക് അത് തകർക്കാൻ പറ്റുമോ എന്ന് ഒരു ശ്രമം നടത്തി നോക്കുന്ന ഒരു കൂട്ടർ ഇന്നും ഈ രാജ്യത്തുണ്ട്. അത് മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്നലെ മലയാളികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒന്നാണ് വിഷു എന്ന ആ ഒരു മഹോത്സവം. ആ വിഷുവിന് ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ ചില കമ്മി പ്രൊഫൈലുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. അതിൽ ചിലത് ഉദാഹരണമായിട്ട് വരാം. അവർ ചോദിക്കുന്നു, ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണനെ എന്തിനാണ് ആരാധിക്കുന്നത്? ചോദ്യം കേൾക്കുക. ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണനെ എന്തിനാണ് ആരാധിക്കുന്നത്? ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണൻ്റെ ഫോട്ടോ എന്തിനാണ് നിങ്ങൾ വെക്കുന്നത്? ഈ ചോദിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അതായത് അർജന്റീനക്കാരനായ ചെഗുവേരനെയും ക്യൂബക്കാരനായ ഫിഡൽ കാസ്ട്രോയുമൊക്കെ അവരുടെ പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും നോട്ടീസിലും എന്തിന് സ്വന്തം പേഴ്സിൽ വരെ വെച്ച് കൊണ്ട് നടക്കുന്ന ടീമാണ് ചോദിക്കുന്നത്, ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണനെ എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു, എന്തിന് ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണൻ്റെ ഫോട്ടോ വെക്കുന്നു ഒക്കെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ഈ കാസ്ട്രോയും ഈ ചെഗുവേരയുമൊക്കെ കഞ്ഞിക്കുഴിക്കാരനായിരിക്കാം. അതോ ഇനി അവരുടെ ഭൗതിക നിലവാരം എന്നത് പറയുന്നത് എപ്പോഴും ഇങ്ങനെ നിലം പറ്റി കിടക്കുന്നതുകൊണ്ടാവാം അവർ ഇത്തരം വിഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക. സ്വന്തം വീടിന് പറമ്പിന് മതിലും വേലിയും കെട്ടിയിട്ട് പുറത്തിറങ്ങി കവലപ്രസംഗം നടത്തുമ്പോൾ രാജ്യങ്ങൾക്ക് അതിരേ വേണ്ട എന്ന് ഉച്ചത്തിൽ പ്രസംഗിക്കുന്നവരാണ് അവർ. അവരുടെ പ്രവൃത്തി എവിടെ കിടക്കുന്നു, പ്രസംഗം എവിടെ കിടക്കുന്നു? ഇന്നിപ്പോൾ അവർ ചോദിക്കുന്നു, ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണനെ എന്തിനു ആരാധിക്കുന്നു, എന്തിനു ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണൻ്റെ ഫോട്ടോ വെക്കുന്നു? നാളെ അവർ ചോദിക്കാൻ പോകുന്നത്, എന്തിനു ജൂതനായ അല്ലെങ്കിൽ ഇസ്രായേലിയായ യേശുവിൻ്റെ ഫോട്ടോ നിങ്ങൾ വെക്കുന്നു, യേശുവിനെ എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു എന്നവർ ചോദിച്ചേക്കാം. പക്ഷേ എന്തൊക്കെ വന്നാലും അറിവിലെ ദൈവത്തിനെ, കാണാത്ത ദൈവത്തിനെ എന്തിനു നിങ്ങൾ ആരാധിക്കുന്നു, എന്തിനു നിങ്ങൾ പൂജിക്കുന്നു എന്ന ചോദ്യം അവർ ഒരിക്കലും ചോദിക്കില്ല. ആരോട് എപ്പോൾ എന്തൊക്കെ ചോദിക്കണം എന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം. സാധാരണഗതിയിൽ ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈയൊക്കെ അങ്ങ് നഷ്ടപ്പെടുന്നത്. പക്ഷേ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ, അതായത് ഈ ഞാൻ ലാസ്റ്റ് ചോദിച്ച ചോദ്യം, അറേബ്യയിലെ അരൂപിയായിട്ടുള്ള ദൈവത്തിനെ എന്തിനു ആരാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോംബ് ഉണ്ടാക്കാതെ തന്നെ കൈയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ അത്തരം ചോദ്യങ്ങൾ ചോദിക്കില്ല. എന്തായാലും അവർ ഇന്നലെ വിഷുവായിട്ട് മലയാളികളായ ഹൈന്ദവരോട് അവരോട് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു, അവരുടെ ചില പ്രൊഫൈലുകൾ ചോദിച്ചിരിക്കുന്നു, ഉത്തരേന്ത്യക്കാരനായ കൃഷ്ണനെ എന്തിന് ആരാധിക്കുന്നു, എന്തിന് ഫോട്ടോ വെക്കുന്നു? അതായത് അവരുടെ കണ്ണിൽ ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയുമൊക്കെ കഞ്ഞിക്കുഴിക്കാരനായതുകൊണ്ടാണ് അവർ ഈ പോസ്റ്ററുകളിലും ഫ്ലെക്സിലും എന്തിനവരുടെ പേഴ്സിൽ വരെ വെച്ച് നടക്കുന്നത്. ഇങ്ങനെയാണ് കമ്മി ബുദ്ധി പോകുന്ന ഒരു പോക്ക്. ഇവർ ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ചോദിച്ചേക്കാം. നമ്മൾ അതിലൊക്കെ ജാഗരൂകരായി ഇരിക്കുക തന്നെ വേണം. കുത്തിത്തീർപ്പാണല്ലോ മെയിൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.